നമസ്തേ, പ്രീതാസ് ഗാലറിയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കാറ്ററിംഗ് സ്പെഷ്യൽ ചിക്കൻ റോസ്റ്റാണ്. കല്യാണ വീട്ടിലെ പാർട്ടികളിൽ, ന്യൂ ഇയർ പാർട്ടിയിൽ, ഇതിലൊക്കെ നല്ല വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ റോസ്റ്റ് ഉണ്ടാവില്ലേ, അതാണ് നമ്മളിന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. വളരെ എളുപ്പം ഉണ്ടാക്കാൻ, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കാനും മറ്റുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കില്ലല്ലോ. എന്നാൽ നമുക്ക് സമയമൊട്ടും കളയാതെ എത്രയും പെട്ടെന്ന് തന്നെ ഈ ചിക്കൻ റോസ്റ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 900 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. അത് നന്നായി കഴുകിയ ശേഷം ഒന്ന് കട്ട് ചെയ്തെടുത്ത് കൊണ്ടിരുന്നിട്ടുണ്ട്. ഇത് ഞാൻ വേറെ ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. അപ്പോൾ ഇത് കുറച്ച് ചെറുപ്പമുണ്ട്, ഇതിലും കുറച്ച് വലുതാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുത്താൽ നല്ലതാണ്. ഏകദേശം ഈ ഒരു വലുപ്പത്തിൽ കട്ട് ചെയ്തെടുക്കണം. ഇത് ഞാൻ കഴുകിയ ശേഷം അതിലെ വെള്ളമൊക്കെ നന്നായിട്ട് കളഞ്ഞിട്ടാണ് എടുത്തു കൊടുത്തിട്ടുള്ളത്. വെള്ളം ഉണ്ടെങ്കിൽ നമ്മളത് മാരിനേറ്റ് ചെയ്യുമ്പോൾ അതിന് വെള്ളം വീണ്ടും ഇറങ്ങി വരും. അപ്പോൾ കുറച്ച് നേരം നമ്മൾ കഴുകി വെച്ചതിന് ശേഷം ഇത്തിരി നേരം വെള്ളം വാർത്തതിന് ശേഷം എടുക്കുക, അല്ലെങ്കിൽ ഒരു തുണിയോണ്ടോ ടിഷ്യൂണ്ടോ ഒന്ന് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കുക. ഇനി നമുക്ക് ഈ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുക. ഇത് നല്ല ഫ്രഷായിട്ട് മഞ്ഞൾ നാട്ടിൽ നിന്ന് പൊടിച്ചു കൊടുന്നതാണ്. ഈ മഞ്ഞപ്പൊടിക്ക് നല്ല കളറാണ്. അപ്പോൾ ഇതിലൊരു 1/2 ടീസ്പൂൺ മതി. പിന്നെ ഇതിലേക്കൊരു 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 3/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും. കുരുമുളക് ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ച കുരുമുളകാണ്, വാങ്ങിയ പൊടിയൊന്നുമല്ല, നല്ല തരുതരപ്പോട് കൂടി പൊടിച്ച പൊടിയാണതിൽ. ഇനി ഇതിലേക്ക് കുറച്ച് നാരങ്ങാനീരും കൂടിയും വേണം. ഇതിലേക്കൊരു 2 ടീസ്പൂൺ നാരങ്ങാനീരും കൂടി ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഈ ചിക്കനിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഞാനിതിലേക്കൊരു 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇത് പിങ്ക് സാൾട്ടാണ്. ഈ ഉപ്പും കൂടി ഇട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്യുക, സ്പൂൺ കൊണ്ടൊന്നും മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഉപ്പും മുളക് പൊടിയൊന്നും എല്ലാ സൈഡിലും ഒരേപോലെ ആവില്ല. അപ്പോൾ ഇതുപോലെ ഒന്ന് കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഇത് നേരെ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് അടച്ചു വെച്ചിട്ടൊരു 1 മണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങളും കൂടി ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. 2 സവാള തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒരു മീഡിയം സൈസുള്ള സവാളയും ഒന്നൊരു ചെറിയ സവാളയാണ്. ഇതിലേക്ക് അധികം സവാളയൊന്നും ആവശ്യമില്ല. മീഡിയം സൈസിലുള്ള ഒരു തക്കാളിയും എടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് വെളുത്തുള്ളി അല്ലിയും തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒരു വലിയൊരു കഷ്ണം ഇഞ്ചിയും തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് കാഷ്നട്ട്, ഒരു 8-10 കാഷ്നട്ട് ഒരു 1/2 മണിക്കൂർ നേരം ഇതിലേക്ക് വെള്ളത്തിലിട്ട് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കാഷ്നട്ടൊന്ന് അരച്ചെടുക്കണം. അതിന് മിക്സ്ഡ് ഒരു ചെറിയ ജാറ് എടുത്തിട്ട് അതിലേക്ക് ഈ സോക്ക് ചെയ്ത് വെച്ച കാഷ്നട്ട് ഇട്ട് കൊടുക്കുക. അധികം വെള്ളം വേണ്ട, അതിൽ കണ്ടില്ലേ കുറച്ച് വെള്ളമേ ഉള്ളൂ. പിന്നെ അതിലേക്ക് കുറച്ച് തേങ്ങാപ്പാൽ ചേർത്തിട്ടാണ് നമ്മൾ അരച്ചെടുക്കുന്നത്. തേങ്ങാപ്പാൽ പക്ഷേ ആദ്യം തന്നെ ഇത് തേങ്ങാപ്പാൽ ചേർത്തിട്ട് അരച്ചെടുത്ത് കഴിഞ്ഞാൽ ഇത് വെള്ളമൊക്കെ ഒന്ന് പുറത്തേക്ക് പോവുള്ളൂ. അപ്പോൾ ആദ്യം ഈ കുറച്ച് വെള്ളം ഉണ്ടല്ലോ അതിൽ ഈ കാഷ്നട്ടൊന്ന് ആദ്യം ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. ക്രഷ് ചെയ്തെടുത്തതിന് ശേഷം ഈ തേങ്ങാപ്പാൽ, ബാക്കി തേങ്ങാപ്പാൽ, ആവശ്യത്തിനുള്ള തേങ്ങാപ്പാൽ ചേർത്തിട്ട് നല്ല പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുക്കുക. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ തേങ്ങാപ്പാൽ ഇല്ലെങ്കിൽ കുറച്ച് വെള്ളം ചേർത്തിട്ടൊന്ന് അരച്ചെടുത്താലും മതി. ഇത് കണ്ടില്ലേ ഇതുപോലെ നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുക. ഞാനിപ്പം എടുത്തു വെച്ച തേങ്ങാപ്പാലുണ്ടല്ലോ, ഈ തേങ്ങാപ്പാലെന്ന് ഒരു 3 ടേബിൾ സ്പൂൺ തേങ്ങാപ്പാലേ ചേർത്തിട്ടുള്ളൂ ഇത് ഇതുപോലെ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഈ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഇട്ട് കൊടുക്കുക. ഇവിടുത്തെ തണുപ്പ് കാരണം വെളിച്ചെണ്ണയൊക്കെ നല്ലതായിട്ട് കട്ടായിട്ടുണ്ട്. ഇതിൽ ഏകദേശം ഒരു 1/2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഒരു 2-3 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് വെളിച്ചെണ്ണ ഉരുകി കഴിഞ്ഞാൽ ഉണ്ടാവും. വെളിച്ചെണ്ണയിൽ തന്നെ വേണം, എന്നാലാണ് ചിക്കൻ റോസ്റ്റിന് അതിൻ്റേതായ ആ ടേസ്റ്റ് കിട്ടുള്ളൂ. ഇപ്പോൾ എണ്ണയ്ക്കൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഈ ചൂടായ എണ്ണയിലേക്ക് നമ്മൾ നേരത്തെ അവിടെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഉണ്ടല്ലോ, ഈ ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. കണ്ടില്ലേ ഇതിൽ തീരെ വെള്ളമൊന്നും ഇറങ്ങി വന്നിട്ടില്ല. നമ്മൾ ചിക്കനിലെ വെള്ളമൊക്കെ നന്നായിട്ട് കളഞ്ഞതിന് ശേഷമാണ് മാരിനേറ്റ് ചെയ്തത്. അതുകൊണ്ട് ചിക്കനിൽ തീരെ വെള്ളമൊന്നും ഇറങ്ങി വന്നിട്ടില്ല. പാനിൻ്റെ 4 സൈഡിലേക്ക് നേരെ പോലെ ഒന്ന് പരത്തിയിട്ട് കൊടുക്കുക. ഇതിലധികം എണ്ണയൊന്നും നമ്മൾ ഒഴിച്ചിട്ടില്ല. അപ്പോൾ ഇത് ഫ്രൈ ആവാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് വേഗം കുക്കാവാൻ വേണ്ടിയിട്ട് ഇതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. സ്റ്റവിൻ്റെ ഫ്ലെയിം നല്ല ലോ ഫ്ലെയിമിലായിരിക്കണം. ഇപ്പോൾ ഇതാ കുറച്ച് നേരം കഴിഞ്ഞിട്ടുണ്ട്. ചിക്കനിൽ വെള്ളമൊക്കെ നന്നായിട്ട് ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ചു വയ്ക്കേണ്ട ആവശ്യമില്ല. കുറച്ചിത് കുക്കായിട്ടുണ്ടല്ലോ ഈ അടച്ചു വെച്ചിട്ട് ഈ വെള്ളത്തിൽ കിടന്നിട്ട്. ഇനി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ ചിക്കനിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുത്താൽ മതി. അപ്പോഴേക്കും ചിക്കൻ അത്യാവശ്യം കുക്കായിട്ടുണ്ടാകും. മുഴുവനായിട്ട് കുക്കാവേണ്ട ആവശ്യമില്ല, നമ്മൾ കറിയിലിട്ടിട്ട് ഇത് കുക്കാക്കും. അപ്പോൾ ഒരു 60% ഒക്കെ ചിക്കൻ വെന്ത് കിട്ടിയാൽ മതി. ഇപ്പോൾ ചിക്കനിലെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ചിക്കൻ അത്യാവശ്യത്തിന് ഫ്രൈ ആയിട്ടുണ്ട്. ഇതാ ഇതുപോലെ ഒന്ന് ഫ്രൈ ആയാൽ മതി.
ഇനി നമുക്ക് ഈ പാൻ ഇവിടുന്ന് മാറ്റി വെച്ചിട്ട് നമുക്ക് ഇതിലേക്കുള്ള മസാല തയ്യാറാക്കണ്ടേ. അതിന് വേണ്ടിയിട്ട് ഈ പാൻ ഇവിടുന്ന് മാറ്റി വെച്ചിട്ട് മസാല തയ്യാറാക്കാനുള്ള ഒരു പാൻ ഇവിടേക്ക് വെച്ചു കൊടുക്കാം. ഇനി ഈ പാനിലേക്കൊരു 1/2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇട്ട് കൊടുക്കുക. വെളിച്ചെണ്ണ തന്നെ വേണം ഈ മസാല തയ്യാറാക്കാനും, വെളിച്ചെണ്ണ തന്നെ വേണം. ഇത് ഉരുകി വരുമ്പോൾ ഒരു 3 ടേബിൾ സ്പൂണൊക്കെ വെളിച്ചെണ്ണ ഉണ്ടാവും. ഇപ്പോൾ എണ്ണയ്ക്കൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഈ ചൂടായ എണ്ണയിലേക്ക് വലിയൊരു കഷ്ണം പട്ടിയും 2 ഏലക്ക 3 ഗ്രാമ്പും ഇട്ട് കൊടുക്കുക. പിന്നെ 2 ചെറിയ ബേ ലീഫും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതും കൂടി ഇട്ടിട്ട് ഇത് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്യാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അവിടെ എടുത്തു വെച്ച ഇഞ്ചി വെളുത്തുള്ളി ഉണ്ടല്ലോ, അത് ഞാൻ നന്നായിട്ടൊന്ന് ചതച്ചെടുത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ചതച്ചെടുത്ത ഇഞ്ചി വെളുത്തുള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഈ ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ടിട്ട് ഇതും ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ആ ഇഞ്ചിയും വെളുത്തുള്ളിയും റോസ്മല്ലൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് മാറി വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇപ്പോൾ ആ ഇഞ്ചിയും വെളുത്തുള്ളിയും റോസ്മല്ലൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ച സവാള ഞാൻ നൈസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ കട്ട് ചെയ്തെടുത്ത സവാള ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. നിങ്ങൾക്ക് ഏത് തരത്തിൽ വേണമെങ്കിൽ, നല്ല പൊടിപൊടിയായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഏത് തരത്തിൽ വേണമെങ്കിലും നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാം. ഇതിന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. വേഗം സവാള വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഇപ്പോൾ സവാളയൊക്കെ അത്യാവശ്യത്തിന് വഴന്ന് വന്നിട്ടുണ്ട്. സവാളയുടെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. അതായത് ഇതുപോലെ ഒന്ന് മാറി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് മസാലകൾ ആഡ് ചെയ്യാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ആ മസാലയുടെ ഒക്കെ റോസ്മല്ലൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇപ്പം മസാലയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. അതിൻ്റെ കളറൊക്കെ മാറി വന്നിട്ടില്ല. ഇതുപോലെ മാറി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ച തക്കാളി ഉണ്ടല്ലോ, അത് ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ കട്ട് ചെയ്ത തക്കാളി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്കൊരു 3 പച്ചമുളക്. പച്ചമുളക് ഒന്ന് രണ്ടായിട്ടൊന്ന് കീറിയിട്ട്, അതായത് ഇതുപോലെ ഒന്ന് രണ്ടായിട്ട് കീറിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. മുളക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇതിൻ്റെ പച്ചമുളക്, ഈ പച്ചമുളകും കൂടി ഇട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തുടയണം. വേഗം സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് നമുക്കിതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഇപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. ഈ തവിയുണ്ട്, ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുക. ഇപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് ഉടച്ചെടുത്ത് കഴിഞ്ഞാൽ ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കുക. ഈ ഗരം മസാലപ്പൊടി ഇട്ടിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്കൊരു 1 ടീസ്പൂൺ ടൊമാറ്റോ കെച്ചപ്പും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഈ ടൊമാറ്റോ കെച്ചപ്പ് ഇട്ടിട്ടും ഇതും ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അവിടെ അരച്ചു വെച്ച കാഷ്നട്ട് പേസ്റ്റ് ഇല്ലേ, ഈ കാഷ്നട്ട് പേസ്റ്റ് ഇതിലേക്ക് ചേർക്കുക. പിന്നെ ഈ ജാറിൽ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട്, അതിൽ നന്നായിട്ട് കാഷ്നട്ട് പേസ്റ്റ് ഉണ്ട്, അപ്പോൾ ആ ജാറിൽ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഈ വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരു ഏകദേശം ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടാവും. ഇനി നമ്മുടെ ഈ ഗ്രേവിയിലേക്ക് നമ്മൾ ഉപ്പിട്ടിട്ടില്ല, നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്യുമ്പോഴേ ഉപ്പിട്ടിട്ടുള്ളൂ. അപ്പോൾ ഈ ഗ്രേവിക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഞാനിതിലേക്കൊരു 1/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഉപ്പും കൂടി ഇട്ടിട്ട് ഇതും ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഉപ്പൊക്കെ ഇട്ടിട്ട് നേരെ മിക്സായി കഴിഞ്ഞിട്ടുണ്ട്. ഉപ്പൊക്കെ ഗ്രേവിയിൽ നേരെ മിക്സായി കഴിഞ്ഞു. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അവിടെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഉണ്ടല്ലോ, ആ ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ആ ചിക്കനിലെ മസാലയും എണ്ണയും ഒക്കെ എല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഈ ചിക്കനും കൂടി ഇട്ടിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തതിന് ശേഷം ഇത് അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിലൊന്ന് കുക്ക് ചെയ്യണം. കാരണം നമ്മൾ ചിക്കൻ ഒരു 60% കുക്കായിട്ടുള്ളൂ, ബാക്കി കൂടി വെന്ത് കിട്ടണ്ടേ. അപ്പോൾ അത് അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിലൊന്ന് കുക്ക് ചെയ്തെടുക്കുക. ഇപ്പോൾ ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇടയ്ക്കൊക്കെ ഒന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കണം. കാരണം നമ്മൾ കാഷ്നട്ട് പേസ്റ്റിൻ്റെ കൂടെ കുറച്ച് വെള്ളമേ ചേർത്തിട്ടുള്ളൂ, അപ്പോൾ അത് അടുക്കി പിടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇടയ്ക്കൊക്കെ ഒന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കുക. നിങ്ങൾക്ക് മസാല ഇട്ടാണ് യൂസ് ചെയ്യണ്ടെങ്കിൽ അത് ഇതുപോലെ യൂസ് ചെയ്യാം, നല്ല ടേസ്റ്റാണ്. ഇനി റോസ്റ്റ് ആക്കണമെന്നുണ്ടെങ്കിൽ ഇതൊന്ന് ഇതിലെ വെള്ളമൊക്കെ ഒന്നുകൂടി വറ്റിച്ചിട്ട് ഒന്ന് ഡ്രൈ ആക്കിയെടുക്കണം. അപ്പോൾ സ്റ്റൗവിൻ്റെ ഫ്ലെയിമൊക്കെ ഒന്ന് കൂട്ടി വെച്ചിട്ട് ഒന്ന് വറ്റിച്ചെടുക്കുക. ഇപ്പോൾ ആ മസാലയിലെ വെള്ളമൊക്കെ വറ്റി നല്ല ഡ്രൈ ആയിട്ടുണ്ട്. ഇത്രയ്ക്ക് ഡ്രൈ ആയാൽ മതി, ഇനി കൂടുതലായിട്ട് അങ്ങോട്ട് ഡ്രൈ ആക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ ഡ്രൈ ആയി കഴിഞ്ഞാൽ ഇതിലേക്കൊരു 1 ടീസ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കുക. നെയ്യോ ബട്ടറോ ഇട്ട് കൊടുക്കുക. നെയ്യിൻ്റെയൊക്കെ ഫ്ലേവർ ചിക്കനിലേക്ക് ഇറക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. പിന്നെ ഇതിലേക്ക് കുറച്ച് പൊടിയായി അരിഞ്ഞ മല്ലിയിലയും കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്യാം. അതിനുശേഷം നമുക്കിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം.
അപ്പോൾ ഈ സ്പെഷ്യൽ ചിക്കൻ റോസ്റ്റ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് പാർട്ടിക്ക് മാത്രമല്ല, ഇത് വീട്ടിൽ നമുക്ക് ഉണ്ടാക്കാൻ ഗസ്റ്റൊക്കെ വരുമ്പോൾ അവർക്ക് സെർവ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഡിഷാണ്. എല്ലാവരും അത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ എന്നെ അറിയിക്കണേ. അപ്പോൾ നമുക്കിനി അടിപൊളി പുതിയ റെസിപ്പിയുമായി കാണാം. നന്ദി, നമസ്കാരം.